ഏകദേശം ഒരു വർഷം മുമ്പാണ് കോഴിക്കോട് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും അതിനുശേഷം നമ്മളതിനെ വളരെ വേഗത്തിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തത്. ഇപ്പം വീണ്ടും ഒരു വർഷത്തിന് ശേഷം നമ്മൾ നിപ്പ ഭീതിയിലാണ്. അന്നത്തെ ഇന്നത്തെ ഒരു സാഹചര്യം വളരെ വ്യത്യാസമുണ്ട്. അന്ന് ഒരു വർഷത്തിന് മുമ്പ് നമുക്ക് ഇത്തരം രോഗത്തെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ പ്രതിരോധിച്ച് യാതൊരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ നമ്മൾ അന്നത്തെ പ്രതിരോധ മാർഗങ്ങൾ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കേരള മോഡൽ പ്രതിരോധമാണ്. അപ്പോൾ ആ ഒരു പ്രതിരോധം നടത്തിയതിൻ്റെ വലിയ ഒരു മുൻപരിചയമുള്ള ഒരു ടീമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് തീർച്ചയായും ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് തോന്നുന്നത്. നിപ്പ വൈറസ് സാധാരണ നമ്മുടെ ശരീരത്തിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ഒരു 5 മുതൽ 15 ദിവസം വരെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സമയത്തെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് രോഗി പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുകയും ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ടെസ്റ്റ് നടത്തി ഈ അണുബാധ ശരീരത്തിലേക്ക് വന്നു എന്ന് തെളിയിക്കാനും ബുദ്ധിമുട്ടാണ്. രോഗലക്ഷണങ്ങൾ വരുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള പനി, തൊണ്ടവേദന, ചുമ, അതേപോലെ ക്ഷീണം, ഛർദി, ഈ രീതിയിലാണ് അധിക ആൾക്കാർക്കും അസുഖം തുടങ്ങുന്നത്. അതിനുശേഷം അത് 2 രീതിയിലേക്ക് മാറാം. ഒന്ന്, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രീതിയിലേക്കും, അതായത് പ്രധാനമായിട്ട് നമ്മുടെ ഓർമ്മയിൽ വ്യത്യാസം വരിക, പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ കാണപ്പെടുക, അതേപോലെ തന്നെ അപസ്മാരം വരിക, ചിലപ്പോൾ അത് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് വരാം. അപ്പോഴാണ് നമുക്ക് ചുമ, ശ്വാസം മുട്ടൽ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണപ്പെടുക. ചില ആൾക്കാർക്ക് ഇത് രണ്ടിൻ്റെയും ഒരു കൂടിക്കലർന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. നമ്മൾ പ്രധാനമായും ഈ രോഗം പരക്കുന്നത് ഇതിൻ്റെ മൂലസ്രോതസ് വവ്വാലുകളാണ്. വവ്വാലുകളിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അത് ചിലപ്പോൾ നേരിട്ട് വരാം, അതായത് വവ്വാലിൻ്റെ ഈ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻസ് ഒക്കെ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യനുമായിട്ട് അതൊരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ വൈറസിൻ്റെ ഇൻഫെക്ഷൻ വരാം. അതെല്ലാ സമയത്തും വരണമെന്നില്ല. വൈറസിൻ്റെ ഒരളവ് ഈ വവ്വാലിൻ്റെ ശരീരത്തിൽ ഒരു ലെവലിൽ കൂടുന്ന സമയത്ത് മാത്രമേ ഈ വൈറസിൻ്റെ പ്രസരണം അഥവാ സ്പിൽ ഓവർ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അത് സംഭവിക്കുന്ന സമയത്താണ് മനുഷ്യരിനെ ഇൻഫെക്റ്റഡ് ആവുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ വവ്വാലുകളുടെയൊക്കെ മൂത്രം, അതേമാതിരി ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെയുള്ള ഈ പഴങ്ങളൊക്കെ എന്തെങ്കിലും മൃഗങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് അസുഖം വരികയും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരികയും ചെയ്യാം. പിന്നെ ഈ ഒരിക്കൽ ഒരു മനുഷ്യന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യരിൽ നിന്ന് വേറെ ആൾക്കാരിലേക്കാണ് രോഗവ്യാപനം നടക്കുന്നത്. അപ്പം പ്രധാനമായും ഒരു രോഗിക്ക് നമ്മൾ രോഗസ്ഥിരീകരണം നടത്തിക്കഴിഞ്ഞാൽ ആ രോഗിയുമായി അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 5 മുതൽ 15 ദിവസം വരെയുള്ള സമയത്ത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുകയും അത് നിപ്പ അല്ല എന്നുള്ളത് ഉറപ്പിക്കുകയും അതേപോലെ തന്നെ ഈ രോഗലക്ഷണമുള്ള ആൾക്കാർ ബാക്കി ആൾക്കാരുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. രോഗിയെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പരക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ രോഗിയെ പരിചരിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രവർത്തകർ, നഴ്സുമാരായാലും ഡോക്ടർമാരായാലും മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരായാലും ഒക്കെ തന്നെ അതിനുള്ള മുൻകരുതലുകൾ, നമ്മൾ വളരെ രോഗിയുടെ അടുത്തേക്ക് പോകുന്ന ആൾക്കാർ മാസ്ക് ധരിക്കുക, അതേപോലെ തന്നെ രോഗിയുടെ വളരെ അടുത്ത് പോകുന്ന ആൾക്കാർ ഈ ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ധരിക്കുക, എന്ന അതേപോലെ തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കുക, ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം പരക്കുന്നത് ഈ രോഗിയുടെ ഈ സ്രവങ്ങളിൽ നിന്നാണ്. പ്രധാനമായിട്ടും തുപ്പലിലൂടെയാണ് അല്ലെങ്കിൽ ചുമയ്ക്കുമ്പം തെറിക്കുന്ന സെക്രീഷനിലൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റാതിരിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ബാക്കി ആൾക്കാരൊക്കെ നമ്മൾ പ്രധാനമായും വ്യക്തി ശുചിത്വത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈയും മുഖവും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, അതേപോലെ തന്നെ വൃത്തിയുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, അതേപോലെ ഈ ഹോസ്പിറ്റലിലൊക്കെ അനാവശ്യമായി കൂട്ടം കൂടുന്നതും അനാവശ്യ
ആവശ്യമായിട്ടുള്ള രോഗി സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നിപ്പ തീർച്ചയായും പകർച്ചവ്യാധിയാണ്, ഒരു മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യരിലേക്കാണ് പകരുന്നത്. അതേപോലെ തന്നെ നിപ്പ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മരണസാധ്യതയും വളരെ കൂടുതലാണ്, ഏകദേശം 70% മരണസാധ്യത. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മളെയൊക്കെ ഭീതിപ്പെടുത്തുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് മുമ്പ് വന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇത് വളരെ കൂടുതൽ ആൾക്കാരിലേക്ക് പരക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ രീതിയിൽ കുറച്ച് ആൾക്കാരിലേക്ക് പരന്നിട്ട് അതിൽ തന്നെ അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് തന്നെ ആ അസുഖം അവിടെ തന്നെ കെട്ടടങ്ങുന്നതാണ് നമ്മൾ കാണാറ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കും എന്നുള്ള രീതിയിലുള്ള അനാവശ്യ ഭീതിക്കൊന്നും എന്തെങ്കിലും സാധ്യതയുണ്ടെന്നുള്ളത് തോന്നുന്നില്ല. ഈ രോഗപ്രതിരോധത്തിലാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് പല വൈറൽ അസുഖങ്ങൾക്കും പോലെ തന്നെ ഇതിനും പ്രത്യേകിച്ചിട്ടുള്ള ഒരു ആൻറ്റി വൈറൽ മരുന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സയെക്കാളും പ്രതിരോധത്തിലാണ് പ്രധാനമായും മൂന്നൽ കൊടുക്കേണ്ടത്. അപ്പം ഒരു രോഗിക്ക് രോഗസ്ഥിരീകരണം നടന്നു കഴിഞ്ഞാൽ അവർ വേറെ ആൾക്കാരുമായി അടുത്തിടപഴകുന്നത് അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ അവരിൽ നിന്ന് വേറൊരു രോഗിയിലേക്ക് രോഗം പരക്കുന്നത് തടയുക, അതാണ് ഈ രോഗപ്രതിരോധത്തിലുള്ള ഏറ്റവും ഫലപ്രദമായ കാര്യം. അതേപോലെ തന്നെ ഈ രോഗിയുമായി അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ നമ്മൾ ട്രേസ് ചെയ്തിട്ട് അവർക്കൊക്കെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ ഈ ഐസൊലേഷൻ ഏരിയകളിൽ വെച്ച് ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അവരിൽ നിന്ന് അടുത്ത ചെയിനിലേക്ക് ഈ രോഗവ്യാപനം നടക്കുന്നത് ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ രോഗം നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റും. അതേപോലെ ഈ പനി വരുന്ന സാഹചര്യത്തിൽ ഈ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വീണ്ടും പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള സ്വയം ചികിത്സ ഒഴിവാക്കി ഉടനെ തന്നെ ഒരു വൈദ്യ സഹായം തേടുകയും നമ്മൾ അതേപോലെ നിപ്പയുമായുള്ള രോഗലക്ഷണങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഉടനടി അതിൻ്റെ സ്രവങ്ങളൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഈ രോഗികളെ ബാക്കി ആൾക്കാരുമായി അടുത്ത ഇടപഴകുന്നതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക. ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് രോഗം പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റും. പല രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം അനാവശ്യമായ ഭീതി ജനിപ്പിച്ചത്. ഇത് ചിക്കനിലൂടെ പകരും, അതല്ലെങ്കിൽ പ്രത്യേകം ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഈ എല്ലാ പൊതുസ്ഥലത്തും പോകുമ്പോൾ മാസ്ക് ധരിക്കണം, അതൊക്കെ തികച്ചും അബദ്ധങ്ങളായ ധാരണകളാണ്. അങ്ങനത്തെ ഈ അബദ്ധമായ വ്യാജ പ്രചരണങ്ങളിലൊന്നും വീഴാതെ സൂക്ഷിക്കുക. കൃത്യമായ ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പിലെ ബന്ധപ്പെട്ട അധികൃതരും നൽകുന്ന അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആധികാരികമായി ജ്ഞാനമുള്ള ആൾക്കാർ തരുന്ന കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നാൽ തന്നെ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അനാവശ്യമായ ഭീതി ഒഴിവാക്കാനും സാധിക്കും. ഇത് പഴവർഗ്ഗങ്ങൾ പഴം കഴിക്കുന്നതിലൂടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ ഒക്കെ പകരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും മനസ്സിലാക്കിയതാണ്. അതേപോലെ ഇത് എങ്ങനെ വരുന്നു എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വ്യാജ പ്രചരണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മൂലസ്രോതസ്സുകൾ വവ്വാലുകളാണെന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ തന്നെ മുമ്പേ തെളിയിക്കപ്പെട്ടതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് മനുഷ്യരിൽ കണ്ട അതേ വൈറസ് വവ്വാലുകൾ പഴന്തീനി വവ്വാലുകളിൽ ഇവിടെയും പേരാമ്പ്രയും അത് സ്ഥിരീകരിച്ചതാണ്. ആ വവ്വാലിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യനിലേക്ക് കൃത്യമായി വന്നത്, ആദ്യത്തെ രോഗിയിലേക്ക് വന്നത് എന്നതിനെ പറ്റിയാണ് നമുക്ക് വ്യക്തമായ ധാരണ ഇല്ലാതിരുന്നത്.